أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു സത്യവിശ്വാസിയായി മാറുന്നത്? അതും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 4-5 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെയാവണമെന്ന് വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون. الله سبحانه وتعالى വിശുദ്ധമായ ഖുർആനിൽ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട ക്വാളിഫിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് ഒരു മുഅ്മിനുണ്ടാകേണ്ടത്? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മുഅ്മിനാകണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണ് അവനക്ക് വേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണെങ്കിൽ, വജിലത്ത് കുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുകിട വിറക്കുന്നതാണ്. അവരുടെ ഹൃദയങ്ങൾ കിടുകിട വിറക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പേടി അവരുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകും. ഒരു പേടി, ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണല്ലോ, അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണല്ലോ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ, ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. അത് മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണ്, ഒന്നാമത്തെ ക്വാളിഫിക്കേഷനാണ്. എന്ത് സംസാരിക്കുമ്പോഴും എന്ത് ഓർക്കുമ്പോഴും ഒക്കെ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോഴും ഒക്കെ ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇനി രണ്ടാമത്തെ എന്താണ് പറയുന്നത്? വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആയത്തുകൾ അവന്റെ മേൽ ഓതപ്പെട്ട് കഴിഞ്ഞാൽ, സാദതുഹും ഈമാനാ, അവന്റെ ഈമാനൊന്ന് വർദ്ധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ എന്തുമാകട്ടെ, അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും അവനോട് സംസാരിച്ചാൽ അവന്റെ ഈമാന് വർദ്ധിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി, അതാണ് രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹിനെ കുറിച്ച് അവനോട് എന്ത് പറഞ്ഞാലും, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവനോട് സംസാരിച്ചാൽ അവൻ്റെ ഈമാന് വർദ്ധിക്കപ്പെടുന്നതാണ്. ഇനി മൂന്നാമത്തതോ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എന്ത് കാര്യമുണ്ടായാലും അത് അള്ളാഹുമായിട്ട് അവൻ തവക്കുലാക്കും. എന്ത് വിഷയങ്ങളായാലും, അവൻക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതൊക്കെ അള്ളാഹുവിൻ്റെ മേൽ അവൻ തവക്കലാക്കുന്നതാണ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. എന്ത് വിഷയങ്ങൾ വന്നാലും അതൊക്കെ അള്ളാഹുവിൻ്റെ മേൽ തവക്കലാക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യന് മൂന്നാമതായി ഉണ്ടാകേണ്ട ക്വാളിഫിക്കേഷൻ. പെട്ടെന്ന് നമുക്കൊരു രോഗം വന്നാൽ, ഒരു ആക്സിഡൻ്റ് വന്നാൽ എല്ലാവരും പെട്ടെന്ന് ഓടുക ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിലേക്ക് വന്ന് ദിവസങ്ങൾ കടന്നു, എന്നിട്ടൊരു പരിഹാരമില്ല എന്നൊക്കെ വരുമ്പോഴാണ്, അതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ള ഒരു റിസൾട്ട് വരുമ്പോഴാണ് പലപ്പോഴും പല ആളുകൾ അള്ളാഹുവിലേക്ക് പിന്നെ ദുആ ആയിട്ട് മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാറുള്ളത്.
അങ്ങനെയല്ല, നമുക്ക് എന്ത് പ്രയാസങ്ങൾ വന്നാലും ആദ്യമായി നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹുവിലേക്കാണ്. ആദ്യം അള്ളാഹുലേക്ക് നമ്മൾ തവക്കുനാക്കുക, അള്ളാഹുലേക്ക് നമ്മൾ തവക്കുനാക്കി ആ കാര്യങ്ങൾ അതിൻ്റെ മേൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം. ഇനി നാലാമതായി പറയുകയാണ്, الذين يقيمون الصلاة ومما رزقناهم ينفقون الذين ഒരു കൂട്ടരാണ്, يقيمون الصلاة ഒരു നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ്. നിസ്കാരത്തെ അതിന്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് അവരുടെ നാലാമത്തെ ക്വാളിഫിക്കേഷനായി വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളത്, എവിടെ ചെന്നാലും ഏത് യാത്രകളിലായാലും നമ്മുടെ വീടുകളിൽ എന്ത് പരിപാടികളായാലും ആ സമയങ്ങളിലേക്ക് നിസ്കാരം മറന്നു പോകാതെ, ഇപ്പോഴാണോ ബാങ്ക് വിളിക്കുന്നത് അതിൻ്റെ ഉടനെ അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, നബറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ടവർ യാത്ര പോകുമ്പോൾ ഒരു മുസല്ലയും കൊണ്ടുപോകുമായിരുന്നു. എവിടെ വെച്ചാണോ ബാങ്ക് വിളിക്കുന്നത് അവിടെ വെച്ച് ബഹുമാനപ്പെട്ടവർ നമസ്കരിക്കും. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ടവർ. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ നിസ്കാരത്തിന് കൃത്യമായ സ്ഥാനം കൊടുത്തതായി, കൃത്യമായ ബഹുമാനം കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട നാലാമത്തെ ക്വാളിഫിക്കേഷനാണ്. ഇനി അഞ്ചാമതായി പറയുന്നത് എന്താണ്? വമിമ്മാ റസഖ്നാഹും യൂഫിഖൂൻ, അല്ലാഹു എന്താണോ നിങ്ങൾക്ക് തന്നത് ആ തന്നതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കലാണ്. അള്ളാഹു എന്താണോ നിങ്ങൾക്ക് തന്നത് ആ തന്ന സംഗതികളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ ചിലവഴിക്കലാണ്. അത് ആരോഗ്യമായാലും ശരി, സമ്പത് പരമായാലും ശരി, മറ്റു എല്ലാ മേഖലകളിലും അള്ളാഹു നമുക്ക് എന്ത് സൗകര്യമാണോ തന്നത് ആ സൗകര്യങ്ങളിൽ നിന്ന് വിശുദ്ധമായ ദീനിന് വേണ്ടി ചിലവഴിക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട അഞ്ചാമത്തെ ക്വാളിഫിക്കേഷൻ. ഒരാൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു, എന്നാൽ ആ സമ്പത്ത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹു ഒരാൾക്ക് ഒരുപാട് ആരോഗ്യം കൊടുത്തു, എന്നാൽ ആ ആരോഗ്യം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരുപാട് സൗകര്യങ്ങൾ, വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ടാകും, പാർപ്പിടം കൊടുത്തിട്ടുണ്ടാകും, അതുപോലെ മറ്റൊരുപാട് സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ആ സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഏതൊക്കെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റുമോ ആ മാർഗങ്ങളിലൊക്കെ നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട അഞ്ച് ക്വാളിഫിക്കേഷൻ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ അംഫാലിലെ 4-5 ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. ഈ അഞ്ച് ക്വാളിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി പ്രദാനം ചെയ്യട്ടെ.